നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റേത് ഒരു ഇടത്തരം കുടുംബമായിരുന്നു. സുസ്മിതയുടെ കാര്യം ഞാൻ വീട്ടിൽ അറിയിച്ചു. അച്ഛനും അമ്മയ്ക്കും വിസമ്മതമൊന്നും ഉണ്ടായിരുന്നില്ല. അവര് സുസ്മിതയെ കണ്ടു, സന്തോഷത്തോടെ കല്യാണത്തിന് സമ്മതം മോളി. കല്യാണ വിവരം നാടൊട്ടുക്ക് അറിയിച്ചു. വിവാഹ നിശ്ചയത്തിന് തീയതിയും കുറിച്ചു. ഇത്രയും ധനാട്ടി കുടുംബത്തിലെ ഒരു പെൺകുട്ടി ഞങ്ങളുടെ വീട്ടിലെ മരുമകളായി വരുമെന്ന് ഒരു സംശയമുണ്ടായിരുന്നു ബന്ധുക്കൾക്ക് അപ്പോഴും. നിശ്ചയിച്ച ദിവസം വന്നു. പറഞ്ഞ സമയമായിട്ടും പെൺകുട്ടിയും വീട്ടുകാരും എത്തിയില്ല. സുസ്മിതയെ ഫോണിൽ വിളിച്ചപ്പോ നമ്പർ നിലവിലില്ല എന്ന സന്ദേശം. മറ്റാരുടെ നമ്പർ പരിചയമില്ല. ഞങ്ങള് കാത്തിരുന്നു, സുസ്മിത മാത്രം വന്നില്ല. പരിചയക്കാരുടെയും ബന്ധുക്കളുടെയും പരിഹാസം. അഭിമാനിയായിരുന്നു അച്ഛൻ. കോഴിക്കോട് പോലെയുള്ള ഒരു വീട്ടിൽ ഇതുപോലൊരു പെൺകുട്ടി വരുമോന്ന ചോദ്യം അച്ഛന്റെ നെഞ്ചിൽ തറച്ചു. നിശ്ചയപന്തലിൽ കുഴഞ്ഞു വീണതാ എന്റെ അച്ഛൻ. പിന്നെ അവിടുന്ന് എടുത്തു കിടത്തിയത് അച്ഛന്റെ ജീവനറ്റ ശരീരമായിരുന്നു. അപ്പോഴേക്കും സുസ്മിത അവളെങ്ങോട്ടോ മാഞ്ഞു പോയിരുന്നു. ഒരിക്കലും എനിക്ക് പിടിതരാതെ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നായാലും അവളെ കണ്ടെത്തി കഴുത്ത് ഞെരിച്ച് കൊല്ലനായിരുന്നു എന്റെ തീരുമാനം. എന്ത് ശിക്ഷ കിട്ടിയാലും ഞാനതിന് തയ്യാറുമായിരുന്നു. പക്ഷേ എന്റെ അമ്മ പറഞ്ഞു വേണ്ടാന്ന്. അവൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ഞാൻ അവളെ കല്യാണം കഴിക്കുന്നത് തന്നെയാണെന്ന്. എന്ത് കാരണം കൊണ്ടാണ് അവള് ഞങ്ങളെ ഒഴിവാക്കിയതെന്ന് അറിയില്ല. പക്ഷേ അതേ കുറ്റങ്ങളും കുറവുകളും സഹിച്ച് ഞങ്ങൾക്കൊപ്പം അവള് ജീവിക്കണം. അതുതന്നെയാ അവൾക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ. ഒരുപാട് നാടുകൾ, ഒരുപാട് നാളുകൾ, ഒടുവിൽ അന്വേഷണം ഇവിടെ എത്തി നിന്നു. ഞാൻ അവളിലേക്കെത്തി. ഇനി നിങ്ങൾ തടഞ്ഞാലും ഞാൻ അവളെ വിടില്ല. എന്റെ അച്ഛന്റെ ജീവനെ കണക്ക് ചോദിക്കണം എനിക്ക്. ഇയാളിപ്പോ പറഞ്ഞതും പിന്നെ ഒരു കള്ളക്കഥ ഇട്ട് വരുമോ? ഏ പറയണോ വിഷ്ണുട്ടാ? നിക്ക്, ഇനി എന്താ ഇയാളുടെ പ്ലാൻ? സുസ്മിത ഞാൻ കൊണ്ടുപോയി ശാലിനി എന്ത് വില കൊടുത്തു? സത്യാമ്മയുടെ മൂക്കിൻ തുമ്പത്തിന്ന് സുസ്മിതയെ കൊണ്ടുപോവാന്ന് രോഹിത് കരുതുന്നുണ്ടോ? ഇനിയിപ്പോ അങ്ങനെ കൊണ്ടുപോയാ തന്നെ സത്യാമ്മ രോഹിത്തിനെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കതൊന്നും അറിയില്ല ശാലിനി. പക്ഷേ രോഹിത്തിന് ഇത്രയും ദ്രോഹം ചെയ്ത സുസ്മിതയെ വെറുതെ വിടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ രോഹിത് ഇപ്പൊ ആഗ്രഹിക്കുന്നത് സുസ്മിതയായുള്ള വിവാഹം. അത് സത്യാമ്മ തന്നെ നടത്തി തരണം. അതേയുള്ളൂ ഇപ്പൊ ഇതിനൊരു വഴി. നോക്കട്ടെ, വഴിയുണ്ട്. സത്യം പറയടി, പ്രീതിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊന്നത് ഞാനാണോ? തൊട്ട കൊന്നുകളയും ഞാൻ തീരെ ഇവിടെ. അമ്മേ നീ പറയില്ലടി, നീ പറയില്ലേ? എന്നെ വിട, ഇവളെ കൊന്നിട്ട് അമ്മ എന്താ ജയിലിൽ പോയി കിടക്കാൻ പോകണോ? ഇപ്പൊ പിന്നെ ഞാൻ എവിടെ നിന്നാ വരുന്നത്? ഇതുവരെ ചെയ്യാത്ത കുറ്റത്തിന് കിടന്നു, ഇനി ചെയ്ത കുറ്റത്തിന് പോയി അന്തസ്സായിട്ട് കിടന്നോളാം. അത് വേണ്ടമ്മേ. എന്റെ കുഞ്ഞിനെ കൊന്നവര് തന്നെയാ അവിടെ കിടക്കേണ്ടത്. കേടത്തിയിരിക്കും ഈ അർജുൻ ശങ്കർ.
നന്നായിട്ടുണ്ട്. അമ്മയും മകനും ചേർന്നുള്ള നാടകം. ജയിലിൽ നിന്നിറങ്ങിയ നിരപരാധിയുടെ വിക്ഷുബ്ധതയും പ്രതികാരവാഞ്ചയും. സ്ക്രിപ്റ്റ് ആരുടേതാണെങ്കിലും ഗംഭീരമായിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുത്ത വേദി തീരെ മോശം. ഈ സത്യമാമയുടെ വീടിന്റെ പൂമുഖം വേഗം സ്ഥലം വിട്ടില്ലാന്നുണ്ടെങ്കിൽ ഡ്രോയിന്ന് പിസ്റ്റളിങ് എടുക്കും. മറക്കണ്ട, അതൊന്നും വസ്മതിക്ക് പേടിയില്ല സത്യഭാമേ. പക്ഷേ അഭിനയത്തിൽ നിന്റെ അത്രയും വരില്ല ഞാൻ. എന്റെ മകന്റെ കുഞ്ഞിനെ വേണ്ടാന്ന് നേരത്തെ നിശ്ചയിച്ചിരുന്നു. നീ എന്നെ മുന്നിൽ നിർത്തിയ നിന്റെ കരുനീക്കം എന്ന് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി. പ്രീതിയുടെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നീ നിന്റെ ഏറ്റവും വിശ്വസ്തയായ സുസ്മിതയെ തന്നെ നിയോഗിച്ചു. ഞാൻ പ്രീതിക്ക് വേണ്ടി കൊടുത്ത പ്രോട്ടീൻ പൗഡർ നീ അതിനെ ആയുധമാക്കി. അതിൽ വിഷം ചേർത്തത് നീയോ അതോ സുസ്മിതയോ ഒന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. അവിടെ നീ സമർത്ഥമായൊരു കളി കളിച്ചു. എനിക്ക് മുന്നിൽ കുറ്റം ഏറ്റുപറയാൻ നീ സുസ്മിതയെ പറഞ്ഞയച്ചു. അതോടെ നിന്നിൽ നിന്നും എന്റെ ശ്രദ്ധ തിരിഞ്ഞു. സുസ്മിതയാണല്ലോ കുറ്റവാളി, പിന്നെ ഞാനതിന് കൂടുതൽ അന്വേഷിക്കണം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.